ഗോപ്രോ എടുത്തോണ്ടോ? കാരണം എന്താ പറയാ, ഇതിന്റെ അടുത്ത് കറുത്തിട്ടൊക്കെ കാണുന്നു, ശരിക്കും കളർ പുറത്ത് കാണുന്നു. കുറച്ചൊരു വലിയ ഞാന് ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഓൺ ആക്കിയതായിരുന്നു. അപ്പൊ സംഭവം കൈയെടുക്കടാ, വായളക്കാണ്ട് നിക്ക്, ഓൺ അതിന്റെ ഇടയിൽ ഇവിടുന്ന് ഞാൻ. അപ്പോ ഗുഡ് മോർണിംഗ്, അപ്പൊ ഏവർക്കും ഷെൻസ വ്ളോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ നാനോ മൊത്തമായിട്ട് അഴുക്കായിരുന്നു, ഫുള്ളായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട്, ഞങ്ങൾ ഒരാഴ്ച ആയിട്ട് തന്നെ പറയാം കഴുകിയിട്ടില്ലായിരുന്നു. അപ്പൊ ഫുള്ള് ഇവിടെ പുറത്ത് വെച്ചിട്ട് രണ്ടു ദിവസം നിർത്തിയിട്ട് ആ ഡാബിന്റെ പുറത്ത് മൊത്തം മണ്ണായിരുന്നു. അത് കാരണം കാറ്റടിച്ചിട്ട് ഇങ്ങനെ പൊടി മൊത്തമായിട്ട് പൊടിയായി കിടന്നിട്ടുണ്ടായിരുന്നു, കച്ചറായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചെന്തായാലും ഒന്ന് കഴുകി കളയാന്ന് വിചാരിച്ചു ഇവിടെ ചോദിച്ചു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ പൈസ ഉള്ളു കേട്ടോ, വെറും 100 രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു വാഷിങ്ങിന്. അപ്പൊ അതൊരു വളരെ ഉള്ളു വേണ്ട, പുറത്ത് മതി. സാധാരണ നാട്ടിൽ പുറത്താണെങ്കിലും 100 പോരാ. പിന്നെ നാനോ ആയതുകൊണ്ടാണോ എന്നറിയില്ല, 100 രൂപ പറഞ്ഞിട്ടുള്ളൂ. അത് കാരണം നമ്മൾ എന്തായാലും ഇവിടുന്ന് സർവീസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ഈ യാത്രയിൽ നമ്മളെ ഒരുപാട് എന്താ പറയാ, നമ്മളെ യാത്രയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. കാരണം ഇതിനെന്തെങ്കിലും പറ്റിയ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ യാത്ര മുടങ്ങുമല്ലോ, കാരണം നമുക്ക് പിന്നെ വണ്ടിക്ക് കയറേണ്ടി വരും. ഇതുള്ളതുകൊണ്ട് നമ്മളെ കിടത്തം തന്നെ ഒരു ദിവസം. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ കെയർ ചെയ്യുക അല്ലെ, ഇതിനെ നന്നായിട്ട് നോക്കി നടത്തുക, ഇതിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിനിപ്പോ ചെറുതായിട്ട് ഒരു സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മളെ അലീക്ക പോയ അന്ന് മുതൽ തുടങ്ങിയ സൂക്കേടാണ്. നാട്ടിൽ പോയാലും ഇതിന്റെ ഓണർ ഇതിന് ചെറുതായിട്ട് എന്താ പറയാ ഒരു മിസ്സിങ് വരുന്നുണ്ട്. വണ്ടി സെക്കൻഡ് ഗിയറിലും ഫസ്റ്റ് ഗിയറിലും ഒക്കെ എടുക്കുമ്പോൾ തന്നെ മിസ്സിങ് ഉണ്ട്. പിന്നെ കുറച്ച് ലോങ് പോകുമ്പോൾ ഒരേ ലെവലിൽ നമ്മൾ വണ്ടി പിടിക്കുകയാണെങ്കിൽ, അതായത് ചെറുതായിട്ടുള്ള രീതിയിൽ റേസ് കൊടുക്കാതെ ചെറിയൊരു ആക്സിലേറ്റർ കൊടുത്ത് പിടിക്കുമ്പോൾ വണ്ടി അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആക്സിലേറ്റർ കൂട്ടുന്ന സമയത്ത് മിസ്സിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലായിടത്തുനിന്നും പെട്രോൾ തന്നെയാണ് അടിച്ച, പെട്രോൾ വണ്ടിയാണ്, ഡീസൽ നിന്ന് അടിച്ചിട്ടില്ല, മാറി അടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു അവർ. അങ്ങനെ ഉണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് തന്നെ നിന്നുകൊണ്ടതാണ്. എന്തായാലും ചെക്കിങ്ങിനും കൊണ്ടോണം, നോക്കണം. സംഭവം പൈസ കുറവാണെങ്കിലും നല്ല ഉഷാറായിട്ട് തന്നെ ക്ലീനിങ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, നമ്മള് അവിടുന്ന് ഇറങ്ങിയിട്ടോ, നമ്മൾ ഇന്നലെ എന്ന ദാബേന്ന് ദാബേന്റെ അടുത്തുള്ള ടയർ ഷോപ്പിലായിരുന്നല്ലോ. അവിടെ ദാബയുള്ള ആളുകളോടും അതേപോലെ തന്നെ നമ്മളെ മുന്നാബായിനോടും ഒക്കെ യാത്ര പറഞ്ഞു. അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് അവിടെ തന്നെ എടുത്ത കാരണമാണ് അതൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അവർക്കൊക്കെ ഭയങ്കര വിഷമം, അവർ പറഞ്ഞു പോകണ്ട, അവിടെ തന്നെ നിൽക്ക്, മറ്റേ ആള് വരാനുള്ള ആള് വന്നിട്ട് ഒരുമിച്ച് പോകാന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷെ നമുക്ക് അത് പറ്റില്ലല്ലോ, കുറച്ച് കുറച്ച് മുന്നോട്ട് പോകാന്ന് വിചാരിച്ച്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ 60 കിലോമീറ്റർ മുന്നോട്ട് പോയാലേ റെയിൽവേ സ്റ്റേഷനും ഉള്ളൂ. അത് കാരണം നമ്മൾ വണ്ടീനെ ഒന്ന് കാണിക്കുകയും വേണം എന്താ പ്രശ്നം എന്നുള്ളത് അവർക്കൊക്കെ നോക്കേണ്ടത്. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും. വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ടോ, നമ്മള് മെക്കാനിക്കിനെ കൊടുക്കുന്നുണ്ട്, ഇവരൊന്ന് ഓട്ടി വെക്കണം. അതായത് എന്തൊക്കെയോ ചെറിയൊരു മിസ്സിങ്, അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ആളെ കൊടുക്കുന്നുണ്ടല്ലോ. മൂപ്പറ് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നടത്ത ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കണം. റൈസ് അതായത് നമ്മളിങ്ങനെ ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു മിസ്സിങ്ങും കാര്യങ്ങളും എന്താ നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം നമ്മള്. അപ്പൊ നമ്മൾ അവിടുന്ന് വന്നിടത്തുനിന്ന് നീങ്ങി ഇതാണ്ട് വണ്ടി വാഷിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, കാറിന്റെ സർവീസിംഗ് വാട്ടർ സർവീസിംഗ് കഴിഞ്ഞു, അങ്ങനെ വന്നു. കൂവൈ ഫാട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂവൈ ഫാട്ട, അവിടെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. അങ്ങനെ ഇങ്ങനെ ഈ റോഡിന് നേരെ റോഡ് പണിയെടുക്കുന്ന കാരണം ഇങ്ങനത്തെ റോഡ് അങ്ങനെ വന്നു. നേരെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഇവിടെ ചെറിയൊരു സെറ്റപ്പ്, പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഇവിടെ കൂവൈ ഫാട്ട അത് അവിടെ എഴുതിയിട്ടുണ്ട്, കൂവൈ പത്ത എന്നാണ് എഴുതിയത്, അവർ പറയുന്ന കൂവൈ ഫാട്ടാന്നാണ്. അപ്പൊ നമ്മള് ഈ ഒരു ബായിന്റെ അടുത്ത് ഇവിടെ വന്നു, അവിടെ നിയാസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിന്റെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു, വണ്ടിക്ക് എന്തായിരുന്നു, ചെറിയ മിസ്സിംഗ് ഉണ്ടായിരുന്നല്ലോ നമ്മളെ വണ്ടിക്ക്. അപ്പൊ നമുക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതുകൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് പിന്നീട് വലിയൊരു ഇഷ്യൂ ആയി തീരും. അതുകൊണ്ട് വേഗം കാണിക്കണം വണ്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അത് കാരണം നമ്മൾ ഇവിടെ വന്നു. ഈ ഒരു കട കണ്ടില്ലേ, സെറ്റപ്പ് വളരെ ചെറിയ ഒരു ഇതിൽ ആളുണ്ടാക്കിയതാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു നോക്കി ആളടുത്ത്. അപ്പൊ മുപ്പരോട് ചോദിക്കാം എന്താന്നില്ല ഭായ്, ഓ ക്യാത്ത ഗാഡി കാ പ്രോബ്ലം, പെട്രോൾ കാ തോടാ കം തീ ലഗ്താ ഹൈ, കഭി കഭി ഐസാ ഹോതാ ഹൈ, ഹം തോ മാർ ദിയ പെട്രോൾ താ ഗാഡി മേ, ഹമാരാ കോ ഏക് ലെവൽ ഹൈ ഡെയിലി ഐസാ ലഗായാ താ ഉസി വജഹ, റോഡ് ഭി ഖരാബ് ഹൈ ഇസ്കി വജഹ സേ പെട്രോൾ നീചെ ഹാ, ഓർ ഠണ്ടാ ബഹുത് ഠണ്ടാ താ മൌസം ഉസിലിയേ ഹോഗാ, ഓർ കോയി പ്രോബ്ലം നീ ഗാഡി കോ ബരാബർ പക്ക. ആ അപ്പോ നമ്മള് ഒരു പറയുന്ന വണ്ടിയിൽ കുറച്ച് പെട്രോൾ ഇഷ്യൂ വന്നതുകൊണ്ടായിരിക്കാം, നമ്മള് പെട്രോൾ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരു കട്ടായിരുന്നുള്ളു. ഇനിയിപ്പോ അതായിരിക്കാം, അങ്ങനെ വെക്കലില്ല, സാധാരണ കട്ട കൂട്ടിട്ടാ വെക്കല്. അപ്പൊ അതാണ് വണ്ടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ്
അപ്പൊ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ, വണ്ടി നന്നാക്കേണ്ടി വന്നില്ല. ഏ നയാ കൊല്ലേ തൂക്കാൻ ആ ഇപ്പൊ പുതിയ തുടങ്ങിയ കടാണ്. ആ ഏക് വീക്ക് ഓ ഒരാഴ്ച കൊണ്ട് തുറന്നിട്ടുള്ളൂ. ചെറിയൊരു സെറ്റപ്പാണ് കട. ഇതാണ് കഥ എസ് കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയാണ്. അപ്പൊ എന്താണേലും ഇവിടെ വന്ന് നമ്മൾ അത് അറിഞ്ഞതുകൊണ്ട് സന്തോഷമായി. വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് ഇല്ല. അപ്പൊ നമ്മള് യാത്ര തുടരാണ് കേട്ടോ. ഫുഡ് സെറ്റാക്കിട്ടോ. പാലും പഴവും കൈകളിലേന്തി അണ്ണന്റെ അവിടെ നമ്മള് സാധനം മേടിച്ചത്. ഇഷ്ടംപോലെ പഴമുണ്ട്. ഇത് ഒരു ഡസന് എത്രയാണ്? 40 rupees. ഏ ഡസൻ കോ 40. ഏ ഇത് ഒരു ഡസന് 50. ഒരു ഡസന് 50 rupees. ഇത് അതായത് ഡസൻ എന്ന് പറയുന്നത് 12 pieces അല്ലേ? ആ 12. ഒരു ഡസൻ എന്ന് പറയുമ്പോ നാട്ടുകാരോട് എനിക്ക് കേട്ടോ 12 pieces പഴത്തിന്, 12 പഴത്തിന് 40 rupees. ഇത് 50 rupees, ഇത് 40 rupees. അപ്പൊ നമ്മള് ഇത് ടോട്ടൽ 50 rupees നമുക്ക് ഒരു കുറച്ച് കൂടുതൽ തന്നു. 10-15 pieces ഉണ്ട്. ഞങ്ങള് പൊളിക്കും. അതിൽ മിൽക്ക്, അതിൽ മിൽക്കാണ്. പൈസ ഞാൻ മുങ്ങിയതല്ല കേട്ടോ. എന്നോട് പൈസ എടുക്കാൻ പറഞ്ഞേ പോയാറ് മൂപ്പര് ബാക്കെന്ന് വിളിച്ച്. അയ്യേ മോശമായി പോയി. പൈസ എടുക്കാൻ അങ്ങനെ പോകുന്ന പോലെ അല്ല കേട്ടോ. പൈസ എടുക്കാതെ പൈസ എടുക്കാതെ ഏതാ വിടാ ഇപ്പലേ. ഇവനൊക്കെ അടി എന്തായാലും കൊള്ളും. മഹാരാഷ്ട്രന്റെ അടി എങ്ങനെയാന്നുള്ളതേ ഇപ്പൊ കാണിച്ചു തരാം. ഈ കോലം പോവാണെങ്കിൽ നല്ല നാടൻ. ഞാൻ കളരിയാണ്, കരാട്ടാണ്, ഒക്കെ പഠിച്ചതാണ്. അങ്ങനത്തെ പേടിയൊന്നും ഇല്ല. മഹാരാഷ്ട്ര അടി കിട്ടും. അതെ നിങ്ങക്ക് ബണ്ടലടിക്കാണ്ട് പയം വേണേ കച്ചോ. ഓൻ എന്തല്ലോ പറയൂ കേട്ടോ, ഒന്നും കാര്യാക്കണ്ട. ഞങ്ങളിങ്ങനെ വന്നേരം ഇവിടെ നല്ല ചൂടുള്ള ഇതായി കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് കടലുണ്ടാക്കുക. ഇതിന്റെ മേലെ വെച്ചാൽ ചൂടായും കൊണ്ടേ നിൽക്കും. നമ്മൾ വറക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവര് ഞങ്ങളൊരു 10 rupees കടല മേടിച്ചു. ഇവിടെ വേറെയും പല ഐറ്റം ഉണ്ട് കേട്ടോ. ചുവപ്പ്, പച്ച, അതേപോലെ മസാല കടല, നമ്മളെ ഐറ്റംസ് സാധനങ്ങളുണ്ട്. അപ്പൊ ഞാന് ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഓണാക്കിയതായിരുന്നു. അപ്പൊ സംഭവം കൈയെടുക്കടാ വായളക്കാണ്ട് നിക്ക്. ഓൻ അതിന്റെ ഇടയിൽ ഇവിടുന്ന് ഞാൻ വീഡിയോ എടുത്ത് ഫോണിങ്ങനെ നോക്കുന്ന ഗ്യാപ്പിന് ഒരു പീസ് അടിച്ചു മാറ്റി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ ഇപ്പൊ കഴിക്കാൻ പോകുന്ന ഫുഡ് പഴമെന്ന് അതെല്ലാവർക്കും അറിയാം. പഴവും അതേപോലെ ചപ്പാത്തി, ചപ്പാത്തിയും പഴവും കൂടി ഇട്ടിട്ട് ഞങ്ങള് കുറച്ച് പഞ്ചസാരയും തട്ടും. എന്നിട്ട് മിക്സ് പഞ്ചസാര വേണ്ട. പഞ്ചസാര ഇല്ലാതെ എന്തൊരു സ്നേഹം പറഞ്ഞ അപ്പടി അനുസരിക്കുന്ന ഒരു കുട്ടി. പഞ്ചസാര വേണ്ടാ വേണ്ടാന്ന്. അപ്പൊ ഇതാണ് ഞങ്ങള് കഴിക്കുന്നത്. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ സെറ്റായി തുടങ്ങി. കുറച്ച് നേരം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നമ്മൾ ഒരുപാട് സ്ഥലം നോക്കി നിർത്താൻ അല്ലേ. എവിടെയും നമുക്ക് സ്ഥലം കിട്ടില്ല. റോഡ് പണിയായിട്ട് പക്കാ റോഡ് ഫുള്ള് പോക്കില്ലേ. റോഡ് പണി നിർത്താൻ മരങ്ങളുടെ ഗ്യാപ്പ് ഇട്ടുണ്ട്. ഇവിടെ ഒന്ന് രണ്ട് മരങ്ങളുള്ളൂ. ഇവിടെ പിന്നെയും വെയില. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് വണ്ടിന്റെ ഉള്ളിൽ ഉത്തരം തന്നെ ഇരിക്കാൻ തന്നെ നമുക്കുള്ള സ്പേസ് ഇല്ല. ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് ഉണ്ട്. പക്ഷെ നമ്മള് ആ വർക്ക്ഷോപ്പില് ഇതുണ്ടല്ലോ, നമ്മളെ മുമ്പിൽ കണ്ട. അപ്പൊ ആ വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ അവിടെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് 70 kilometers ഇതേ. എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പാർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഇതിന് പോകണമെങ്കിൽ പമ്പുകളിൽ പോവാ. അത് ഈ കാര്യം ഒന്നും കൂടി ബെറ്റർ. പക്ഷെ നമ്മൾ ഈ ഒരു ചായ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പമ്പൊക്കെ തന്നെ പോയാലേ പമ്പും ഒരു പോക്കേ പോവുള്ളൂ. വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം പമ്പിന് ചെയ്യേണ്ട ഏറ്റടിയടുത്ത് ഗോപ്രോ എടുത്തോണ്ടോ. കാരണം എന്താ പറയുക, ഇതിന്റെ അടുത്ത് കറുത്തിട്ടൊക്കെ കാണുന്നു, കളറ് പുറത്ത് കാണുന്നു. കുറച്ചൊരു വലിയ നല്ല വെളുപ്പുണ്ടാവും ഗൈസ്. ഇത് വല്ലാണ്ട് ഇതായി പോകുന്നുണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ എന്താ പയം വെള്ള കളറായിട്ട് തന്നെ കാണുന്നത്. ക്യാമറ കണ്ടില്ലേ ഇതിപ്പോ ഇവരെ ഞാൻ സഹിച്ചു കൊണ്ട് നടക്കല്ലേ. എന്ത് സഹിക്കുന്നു ഞാനിങ്ങനെ തള്ളൊക്കെ ഞാൻ സഹിക്കണില്ല. അപ്പൊ കാര്യത്തിലേക്ക് എടുക്കുക. ഇതൊന്ന് പിടിച്ചൊന്ന് കഴിക്കുന്നത് നോക്കട്ടെ. എന്താ ഓൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയത്? ഞെമിട് കൈയൊക്കെ നല്ല സെറ്റാക്കി കഴിപ്പിച്ചാട്ടോ. ഓൻ എവിടാന്ന് പറഞ്ഞോണ്ട് ചപ്പാത്തിയും കൂട്ടിട്ട് ഞെമിണ്ടിട്ടെല്ലാം കൂടി സെറ്റാക്കും. ഞങ്ങള് ഇങ്ങനൊക്കെ കഴിക്കണം. ഇതൊക്കെ കാണിക്കുന്ന എന്താന്ന് അറിയോ, അതൊന്നും അറുപ്പും പുറപ്പും വിചാരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഞെമ്മിണ്ടിട്ട് നല്ലോണം അങ്ങനെ എന്നോ കഴിക്കാനല്ല കാണിച്ചു കൊടുക്കണ്ടേ. ആ കഴിക്കി സെറ്റാ സാധനം. ചപ്പാത്തിയും കൂട്ടി അടിക്കുക. എന്നാലേ ഇനി ഞങ്ങള് ക്യാമറ കട്ടാക്കുകയാണ്. കാരണം ഇവന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ. ചവയ്ക്കുന്നില്ല, നേരിട്ട് മിണുങ്ങട. അതിലോട്ട് നേരെ തൊണ്ടക്കോലും. നമ്മൾ ഈ ചപ്പാത്തി ഇന്നലെ നമ്മളെ മുന്നാഭായി എന്നതാണ്. അപ്പൊ ഇന്നലെ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മള് രാത്രി കഴിച്ചിട്ട് ബാക്കിയുള്ള എന്തായാലും നമ്മള് സൈഡിന്ന് ചെലവ് ചുരുക്കും. വേറൊരു സൈഡിൽ നിന്ന് മൂപ്പര അത് തമർത്തുകയും ചെയ്യും. അതിനോണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. നമ്മള്
അവിടുന്ന് എന്താ അടി ആ ഭക്ഷണം അത് മൂപ്പര് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിക്കോളി വേസ്റ്റ് ആക്കണ്ട. അപ്പൊ നമുക്ക് ഏതായാലും ചപ്പാത്തി അല്ലേ, പെട്ടെന്ന് നാശാവൊന്നുമില്ലല്ലോ, കംപ്ലൈന്റ് വരൂല. അപ്പൊ നമ്മൾ എടുത്തുവെച്ച് വരുന്ന സമയത്ത് നമ്മള് പഴം കണ്ട് പഴം മേടിച്ച് ഇപ്പൊ സംഗതി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആക്കിട്ട് കഴിക്കണം. അപ്പൊ ഞാൻ കഴിക്കല് തുടങ്ങിയ ഇവന് ഫുഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വീഡിയോ കട്ട് ചെയ്യാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഏതെങ്കിലും നല്ല സ്ഥലങ്ങൾ എത്തുമ്പോ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന രാവിലെ മുതൽ എവിടം വരെ പോകുന്നുണ്ടോ, ഏതൊക്കെ ബൈക്കാ പോകുന്നത്, കാര്യങ്ങൾ അവിടെ സ്പെഷ്യൽ സംഭവങ്ങൾ കാണുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതായത് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നുള്ളൂ. ഏതായാലും ഇൻഷാല്ലാ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ലെവലാക്കിയിട്ട് എവിടെയാണ് നമുക്ക് നല്ല അടിപൊളി സ്പേസ് കിട്ടുന്നത്, നല്ല വ്യൂ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ എവിടുന്നാ കിട്ടുന്നത് അവിടെ ഒക്കെ പോയിട്ട് നമ്മള് വീഡിയോ വണ്ടിന്റെ അകത്ത് ഇരുന്നിട്ട് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇതിന് സല്യൂട്ട് അടിക്കണ്ടല്ലോ അല്ലേ, ലാസ്റ്റ് ആണത്. എന്നാ ശരിയേ.